വെളിപ്പാട ദിവസം പതിമൂന്നാം അധ്യായം അതിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള കാര്യങ്ങളിലും അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരും എല്ലാവർക്കും വലങ്കേമയിലോ നെറ്റിയിലോ മുദ്ര കെട്ടുമാറും മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയായ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ അതൊരു മനുഷ്യൻ്റെ സംഖ്യ തന്നെ അതിൻ്റെ സംഖ്യ അറുന്നൂറ്റി അറുപത്തിയാറ് എല്ലാവർക്കും ഈ അറുന്നൂറ്റി അറുപത്താറ് ഭയങ്കര ഒരു കൺഫ്യൂഷനും പേടിയും ഒക്കെ ഭയോക്കളൊരു കാര്യമാണ് ഞാൻ കാര്യം പറയട്ടെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റിവേഴ്സ് പ്രോസസ്സാണ് അതായത് മൃഗത്തിൻ്റെ സംഖ്യ അറുന്നൂറ്റി അറുപത്താറായിരിക്കും ഈ സെമറ്റിക് ഭാഷാ ഗോത്രങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെമറ്റിക് ഭാഷാഗോത്രങ്ങളുടെ ഓരോ അക്ഷരത്തിനും ഓരോ നമ്പറുണ്ട് ഓരോ അക്ഷരത്തിനും ഓരോ നമ്പറുണ്ട് അപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞാൽ ആ പേരിനൊരു നമ്പർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ മൃഗത്തിൻ്റെ സംഖ്യ അറുന്നൂറ്റി അറുപത്താറായിരിക്കും പക്ഷേ അത് ഏത് പേരായിരിക്കും എന്ന് ആർക്കും നമുക്ക് ഗണിക്കാൻ പറ്റത്തില്ല പക്ഷേ ഒരാൾ മൃഗമാണെന്ന് സംശയമുണ്ടെങ്കിൽ അവൻ്റെ പേര് ഹീബ്രുവിൽ ഇട്ടിട്ട് അക്ഷരം കൂട്ടി നോക്കിയത് അറുന്നൂറ്റി അറുപത്താറ് അല്ലെങ്കിൽ അവൻ അധികൃതമായിരിക്കില്ല കാര്യം അതിനൊരു ഉദാഹരണം പറയുക അതൊരു മനുഷ്യൻ്റെ സംഖ്യ അന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ സംഖ്യ അതിൻ്റെ സംഖ്യ അറുന്നൂറ്റി അറുപത്താറ് അതറിയണമെങ്കിൽ നീറോ ചക്രവർത്തി നീറോ കൈസർ എന്ന് പറയുന്ന നീറോ സീസർ അല്ലെ നീറോ കൈസർ എന്ന് പറയുന്ന നീറോയുടെ പേര് നമ്മൾ ഹീബ്രുവിലെഴുതിയിട്ട് ഹീബ്രുവിലെ ഓരോ അക്ഷരങ്ങളുടെയും വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറുന്നൂറ്റി നമുക്ക് കിട്ടും അതായത് അന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനെ വെച്ചൊരു ഉദാഹരണം പറഞ്ഞതാണ് അതൊരു മനുഷ്യന്റെ സംഖ്യയാണ് നീറോയുടെ സംഖ്യയായിട്ടാണ് പറയുന്നത് ഒരു മനുഷ്യന്റെ സംഖ്യയാണ് ആ സംഖ്യ അറുന്നൂറ്റി അറുപത്തി ആറാണ് ഇപ്പോൾ മൃഗത്തിൻ്റെ സംഖ്യ അറുന്നൂറ്റി അറുപത്തി ആറ് ആയി ഇപ്പോൾ അറുന്നൂറ്റി അറുപത്താറ് ഒരു ഡിജിറ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നീറോയുടെ പേര് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല പക്ഷെ നീറോ എന്ന പേര് കിട്ടി കഴിഞ്ഞാൽ അത് അറുന്നൂറ്റി അറുപത്തി എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അല്ലാതെ ഈ ഡിജിറ്റ് വെച്ചിട്ട് നമുക്കൊരു പേര് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റില്ല അതായത് ഞാൻ പറഞ്ഞ റിവേഴ്സ് പ്രോസസ് പ്രോസസ്സാണത് ഡിജിറ്റ് വെച്ചിട്ട് പേരുണ്ടാക്കാൻ പറ്റില്ല പക്ഷേ പേരുണ്ടെങ്കിൽ ഡിജിറ്റ് ഇതാണോ എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ അതായത് ഇപ്പോൾ എക്കും ബിക്കും സിക്കും ഡിക്കും ഓരോ നമ്പർ വെച്ച് കൊടുക്കുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ ഇപ്പോൾ അമ്പത് എന്നുള്ളൊരു നമ്പർ ആണെങ്കിൽ നാൽപ്പത്തൊമ്പത് പ്ലസ് ഒന്നാവാം നാൽപ്പത്തെട്ട് പ്ലസ് രണ്ട് ആകാം നാൽപ്പത്തെട്ട് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് ആവാം അതായത് ഏത് അക്ഷരങ്ങളും ആവാം അതായത് പേര് ഈ നമ്പറിൽ നമുക്ക് കണ്ടുപിടിക്കുന്നത് അസാധ്യമാണ് പക്ഷേ ഒരു പേര് നമുക്കറിയാം നമുക്ക് കിട്ടുവാണെങ്കിൽ ആ പേര് ഈ അറുന്നൂറ്റി എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് ഞാൻ പറഞ്ഞ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതായത് പേരിൽ നിന്ന് ആ നമ്പർ ഇത് തന്നെയാണെന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ സാധിക്കും അല്ലാതെ നമ്പറിൽ റിവേഴ്സ് ആയിട്ട് പേര് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ അറുന്നൂറ്റി പുറകെ നമ്മൾ അറുന്നൂറ്റി അറുപത്താറ് ഇതാണോ അറുന്നൂറ്ററുപത്താറ് അതാണോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല ഈ അറുന്നൂറ്റി അറുപത്തിയാറ് എന്താണെന്ന് ആ മൃഗത്തിൻ്റെ പേരാണ് അറുന്നൂറ്ററുപത്താറ് ആ പേരിൻ്റെ ഒരു ഉദാഹരണം അതൊരു മനുഷ്യൻ്റെ സംഖ്യയാണ് അതായത് നീറോ ചക്ര അന്നത്തെ കാലത്തെ നീറോ ചക്രവർത്തിയുടെ സംഖ്യ പേരെടുത്തു കഴിഞ്ഞാൽ നീറോ കൈസർ എന്നുള്ളത് ഹീബ്രുവിൽ ഇട്ടിട്ട് ആ നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ അറുന്നൂറ്റി അറുപത്താറ് പക്ഷെ അറുന്നൂറ്റി അറുപത്താറ് എന്ന നമ്പർ എന്ന നീറോ ചക്രത്തി എന്നുള്ളൊരു പേര് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം അതായത് അറുന്നൂറ്റി അറുപത്താറ് എന്നുള്ള ഒരു അക്കം ഇതിൽ ഏത് ഡിജിറ്റ് കൂട്ടി നമുക്ക് ഉണ്ടാക്കാം നീറോ എന്നുള്ള ഈ പേര് തന്നെ വേണമെന്നില്ല അനേക പേരുകൾ കൂട്ടി നമുക്ക് അറുന്നൂറ്റി അറുപത്താറ് ഉണ്ടാക്കാൻ പറ്റും ഈ ആ ഈ പറയുന്ന ഇരുന്നൂറിന് പകരം രണ്ട് നൂറിട്ടാലും അറുന്നൂറ്റി അറുപത്താറാവും അതാണ് പ്രശ്നം ഈ ഇരുന്നൂറിന് പകരം രണ്ട് നൂറിട്ടാലും അറുന്നൂറ്റി അറുപത്താറാവും ഒരു ഡിജിറ്റ് ഒരു പേരിൽ ഒരു അക്ഷരം കൂടുന്നേ ഉള്ളൂ അതായത് നമ്പറിൽ നിന്ന് പേര് കണ്ടുപിടിക്കുന്ന അസാധ്യമാണ് പക്ഷെ പേരിൽ നിന്ന് നമ്പർ ഇത് തന്നെയാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ പോസ്റ്റ് ട്രിപ്പുലേഷൻ വിശുദ്ധന്മാർ ആരെങ്കിലും ഇപ്പം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പീഡനത്തിലൂടെ കടന്നു പോയതിന് ശേഷം മാത്രം കർത്താവിൻ്റെ ഇടയ്ക്ക് പോവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക അന്തിക്രിസ് വരുന്നുണ്ടെങ്കിൽ സഭ ഇവിടെ ഉണ്ടാവില്ല പക്ഷേ ആരെങ്കിലും ഇവിടെ ഉണ്ടാകുമെങ്കിൽ ഇപ്പോൾ യേശു ഓഹോവേൽ എന്ന് പറയുന്ന പല മാന്യന്മാരും ഇവിടെ മുസ്ലിങ്ങളെ പേടിച്ചിട്ട് യേശു ഓഹോവേൽ എന്ന് പറയുന്ന പല മാന്യന്മാരും ഉണ്ട് അത്തരത്തിലുള്ള മാന്യന്മാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മൃഗത്തിൻ്റെ സംഖ്യ ഒന്ന് ഹീബ്രുവിൽ ഒന്ന് കൂട്ടി വയ്ക്കുക അവരൊക്കെ ഹീബു പണ്ഡിതന്മാരും പലരും അല്ല അവർക്ക് മൃഗത്തിൻ്റെ സംഖ്യ ഹീബ്രുവിൽ കൂട്ടി നോക്കിയിട്ട് അന്തിക്രിസ്തു ആരാണെന്നെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും